പൂക്കോട് പാലക്കുന്ന് കോളനി റോഡ് തകർന്ന് യാത്ര ദുരിതപൂർണമായിട്ടും റോഡ് നിർമ്മാണത്തിന് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം വർഷം മുൻപാണ് പൂക്കോട് പാലക്കുന്ന് റോഡ് പുനർനിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ അഞ്ചു ലക്ഷത്തി അൻപതിനായിരത്തോളം രൂപ മുടക്കിയാണ് പാലക്കുന്ന് കോളനി റോഡ് ടാറിംഗ് നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയങ്ങൾക്ക് ശേഷം റോഡിന്റെ അവസ്ഥ മോശമായി ഇപ്പോൾ ഇതുവഴിയുള്ള യാത്ര അക്ഷരാർത്ഥത്തിൽ ദുരിതപൂർണമാണ് വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളും റോഡിൽ പരന്നു കിടക്കുന്ന മണ്ണും മണലും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് വലിയ കുഴികളുടെ ഉയർന്ന അരിവുകൾ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് റോഡിന്റെ വശങ്ങളിൽ കാനകൾ ഇല്ലാത്തതാണ് റോഡിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നത് എന്നും നാട്ടുകാർ പറഞ്ഞു ഈ നമ്മൾ ഇവിടുത്തെ കരിയാപ്പടിക്ക് ചെല്ലുമ്പോ കാണാം വേറെ ആനക്കുഴി മാതിരി ഉള്ള കട്ടറുകൾ ഈ വളവിലന്നെ അപ്പോൾ ഈ വളവില് ഈ കട്ടർ വരുമ്പോൾ എന്താ വണ്ടി സൈഡ് അപ്പോൾ പുറത്തില്ല പറമ്പിലേക്ക് കയറി പോണു വണ്ടികൾ അപ്പോൾ ഈ ഉള്ളം കോഴി വരെ പോരാ ശെരിക്കും ശരിക്കും ഈ വഴി കരിയാപ്പൊടി പണ്ട് കാലത്ത് ഈ വഴി കരിയാപ്പടിക്ക് ഇങ്ങോട്ട് കോളനി വഴി എന്താ പറയാ ഇതുവഴി യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷകൾക്കും ചരക്ക് വാഹനങ്ങൾക്കും കുഴികളിൽ ചാടി തകരാർ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ് വാഹനങ്ങളുടെ തകരാർ തന്നെ ഭാരിച്ച ചെലവ് വരുന്ന ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു എനിക്ക് നമ്മുടെ നാട്ടുകാർക്കും പറയാനുള്ളത് രാഷ്ട്രീയപരമായിട്ട് ഇതിലൊരു ഇത് വേണ്ട അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും അതുപോലെ മെമ്പർ നിന്നുള്ള ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് തിരുത്തി നമുക്ക് ഈ റോഡ് സഞ്ചാര സഞ്ചാരണം പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഞാൻ രണ്ടായിരം രൂപ ഈ ആഴ്ചയിൽ ഞാൻ ചെലവാക്കി വണ്ടിക്ക് വേണ്ടി അങ്ങനെ പല വ്യക്തികളും അതുപോലെ പറയുന്നുണ്ട് മണ്ണമെട്ടെന്നൊരു വണ്ടി വിളിച്ചാൽ അവിടെ ഇറക്കി ഇട്ടിട്ടിട്ട് പറയും പാലവന്തിക്ക് ഇല്ലാട്ടാന്ന് പറയും എന്തുകൊണ്ടാ വഴിയെ മോശകട കൊണ്ടാണ് അതേപോലെ ഒരു രോഗിയെ ഇവിടെ കൊണ്ടുപോണെങ്കിൽ ഈ വഴികട അവർക്ക് താല്പര്യം ഇല്ല വളഞ്ഞു പോകുമ്പോൾ മണ്ണമട്ടക്കരപ്പുര വീണ്ടും മർദ്ദിച്ചു ആർക്ക് പാസഞ്ചർക്ക് അതേസമയം റോഡിന്റെ ടാറിങ്ങിനായി കഴിഞ്ഞ വർഷം തന്നെ പഞ്ചായത്ത് ടെൻഡർ ക്ഷണിച്ചതാണെന്നും എന്നാൽ ടെൻഡർ എടുക്കാൻ കരാറുകാർ തയ്യാറായില്ല എന്നുമാണ് പഞ്ചായത്ത് അംഗം ജീഷ്മ പറഞ്ഞത് ലക്ഷമാണ് പഞ്ചായത്ത് റോഡ് നിലവില് നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് ഗവൺമെന്റിനിന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു കിട്ടിയിരുന്നു അതുകൊണ്ട് ഈ റോഡിന്റെ റീട്ടാറിങ്ങിനായിട്ടാണ് അഞ്ചു ലക്ഷം രൂപ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് അനുവദിച്ചു കിട്ടിയത് ഈ റോഡ് പക്ഷേ ആരും ടെൻഡർ എടുക്കാതെ കാരണം കൊണ്ട് റീട്ടാറിങ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല ഇപ്രാവശ്യം ആദ്യം നമ്മൾ പഞ്ചായത്തിന്റെ ഏഹ് പ്രവൃത്തിയിലേക്ക് ഈ റോഡാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ടെൻഡറിങ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാർച്ച് ആകുമ്പോഴേക്കും അത് ആരെങ്കിലും ടെൻഡർ എടുത്ത് റിട്ടേറിംഗ് ഉണ്ടാവും നമുക്ക് അഞ്ചു ലക്ഷം രൂപയാണ് ഉള്ളത് അഞ്ചു ലക്ഷം രൂപയില് ഈ റോഡ് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല ആ ഏകദേശം ആ ഗട്ടർ ഉള്ള ഭാഗത്തെ കുറച്ച് ദൂരം മാത്രമാണ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആറ് വർഷം മുൻപ് ഇതേ റോഡ് നിർമ്മിക്കാൻ അഞ്ച് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് രൂപയാണ് ചിലവായത് റോഡ് നിർമ്മാണത്തിന് കൂടുതൽ തുക വകയിരുത്തിയാലേ ടെൻഡർ എടുക്കാൻ ആരെയെങ്കിലും ലഭിക്കൂ എന്നതാണ് സാഹചര്യം കരാറെടുക്കാൻ ആരും വന്നില്ലെങ്കിൽ പാലക്കുന്ന റോഡ് അവശേഷിക്കുന്ന ടാറിങ് കൂടി ഇളകിപ്പറിഞ്ഞ് റോഡ് ഇല്ലാതാകുന്ന സ്ഥിതിയാണ് ഉള്ളത് റോഡ് നിർമ്മാണത്തിനാവശ്യമായ തുക വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ദുരിതം കുറയ്ക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലക്കുന്ന് കോളനി റോഡിലെ വളരെ അപകടകരമായ ദുരിതപൂർണമായ അനുഭവമാണ് അല്ലെങ്കിൽ യാത്രക്കാർ നേരിടുന്ന ദുരിതങ്ങളെ കുറിച്ചാണ് ഈ ഒരു വാർത്തയിൽ നമ്മൾ ഇതുവരെ കണ്ടത് ഞാനിപ്പോൾ നിൽക്കുന്നത് പാൽക്കായ് കുളത്തിന് സമീപത്താണ് ഈ പാൽക്കായ് കുളത്തിനോട് ചേർന്നുള്ള റോഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല ഈ റോഡിൽ വളരെയധികം കുളങ്ങൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് വളരെ താഴ്ചയുള്ള വലിയ അരികുകളോട് കൂടിയ കുളങ്ങൾ തന്നെയാണ് ഈ ഒരു റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് അതുവഴി കടന്നു പോകുന്ന ഇരുചക്ര വാഹനങ്ങളും പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകൾ പോലുള്ള വാഹനങ്ങളൊക്കെ വലിയ അപകട സാധ്യതയിലൂടെയാണ് കടന്നു ഒരുപാട് പണം അവർക്ക് വാഹനങ്ങളുടെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി വരുന്നു ഇത്തരത്തിൽ റോഡിനെ കുളമാക്കി തീർക്കാതെ കുളങ്ങൾ നികത്തി റോഡിനെ മനോഹരമാക്കി സുരക്ഷിത യാത്രയ്ക്ക് അവസരം ഒരുക്കണം എന്നാണ് ഇതുവഴി കടന്നു പോകുന്നവരുടെയും സമീപവാസികളുടെയും ആവശ്യം ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി സി ന്യൂസ്